ഈ പ്രായം ഇത്രയായില്ലേ, ഇനിയെങ്കിലും ഒന്ന് ഒന്ന് ഒതുങ്ങിയണമെന്ന് തോന്നുന്നു. അത് ഇവരുടെ ആഗ്രഹമല്ലേ താങ്കൾ ചോദിക്കുന്നത്? മണിയൻപിള്ള രാജു ഒരിക്കൽ പറഞ്ഞു, അയാൾ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുക, അയാളെ എന്തായിരുന്നു അഭിനയിക്കാൻ നടക്കണത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ കിഴവേ ചോദിച്ചിട്ടുണ്ട്. ജാതി പറഞ്ഞത് ഡിസ്ക്വാളിഫിക്കേഷനായിട്ട് കരുതുന്നെങ്കിൽ ഞാൻ ജാതി പറയുന്നവനല്ല. കൊല്ലം s.n.college അഡ്മിഷന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കാസ്റ്റ് ആൻഡ് റിലീജിയൻ ബ്ലാങ്ക് വിട്ടവനാണ് ഞാൻ. റെക്കോർഡുണ്ട്. അത് എന്നെ കൊല്ലം കോളേജിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ഒരു കാരണം കൂടിയായിരുന്നു. അതുമായിട്ട് അതിനകത്ത് തർക്കം ഉണ്ടായി, വലിയ പ്രശ്നം ഉണ്ടായതാണ്. അതൊരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കി തന്നു എനിക്ക്. ഞാൻ ഈ പ്രതികരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി ബ്ലാക്ക് മാർക്കുകളുണ്ട്. അഴീക്കോടുമായിട്ട് ചേർന്ന് യാദർശ്യമാണ്. മൂവാറ്റുപുഴ ഒരു മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് ചെന്നേ. മീറ്റിംഗ് തുടങ്ങുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പാണ് ഞാൻ ചെന്നത്. ഞാൻ ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവർ പറഞ്ഞ് റെസ്റ്റ് ഹൗസിലേക്ക് കയറാം. ആ റെസ്റ്റ് ഹൗസിലോട്ട് കയറി ഒരു സോഫയിൽ ഇരുന്ന് കഴിഞ്ഞ് ഇങ്ങനെ തല നിവർത്തപ്പോഴാണ് എതിരെ അഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എഴുന്നേറ്റിട്ട് നമസ്കാരം മാഷുണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ വാക്ക്, താങ്കളെ എനിക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അറിയാം, പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഏതായാലും ഇതൊരു വലിയ നിമിത്തമായി നമ്മൾ തമ്മിൽ കണ്ടു എന്ന് ഷേക്കാൻ്റെ ചെയ്തു. പുള്ളി ഒന്നും പറഞ്ഞില്ല, പുള്ളി ചിരിച്ചോണ്ട് ചിരിച്ചുകൊണ്ടിരുന്നേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളെ മീറ്റിങ്ങിലേക്ക് വിളിച്ചു. ഞാൻ ആദ്യം പരിചയപ്പെട്ടത് മീറ്റിങ്ങിൽ കയറുന്ന അദ്ദേഹം എനിക്ക് അനുകൂലമായിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. അത് എനിക്കനുകൂലമായിട്ടാണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. അങ്ങനെ സംസാരിക്കേണ്ടത് ഒരു മസ്റ്റായതുകൊണ്ട് സംസാരിച്ചതാണ്. അദ്ദേഹം ഒരു സാഹിത്യ നായകനാണ്. അദ്ദേഹം ഇത് ഞങ്ങളുടെ വീട്ടുകാര്യമാണ് അഴീക്കോടിനെന്ത് കാര്യമെന്ന് ചോദിച്ച സിനിമാ നടന്മാരുണ്ട്. അവരോട് അദ്ദേഹം കൊടുത്ത മറുപടി ഇന്ത്യൻ ഭരണഘടന ഉള്ളിടത്തോളം കാലം ഞാൻ ചോദിക്കും ഇടപെടുമെന്ന്. അതിൽ നല്ലൊരു മറുപടി വേണോ? ഭരണഘടനയിലുണ്ട് ഒരു പൗരനിത് ചോദ്യം ചെയ്യാം.